ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോവൽ ഗാർഡൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് തണുപ്പ് കാലത്ത് നമ്മൾ വളർത്തുന്ന സീസണൽ ചെടികളെ അടുത്ത സീസൺ വരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, ഇതേ ചെടികളെ അടുത്ത സീസണിലും എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചാണ്. നമ്മൾ നമ്മുടെ ഗാർഡനിൽ വർഷങ്ങളോളം നിന്ന് വളരുന്ന പൂച്ചെടികളെ വളർത്താറുണ്ട്. അങ്ങനെയുള്ള ചെടികളല്ലാത്ത ഒത്തിരി സീസണൽ ചെടികൾ, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള സീസണിൽ നമ്മൾ വളർത്താറുണ്ട്. അങ്ങനെയുള്ള സീസണൽ ചെടികൾ ചൂട് തുടങ്ങുമ്പോൾ പതിയെ പതിയെ നശിക്കാൻ തുടങ്ങും. നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് തണുപ്പുകാല ചെടികളെ വേനൽക്കാലത്ത് ഹെൽത്തി ആയിട്ട് നിർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില ചെടികൾ വെയിലിൻ്റെ ചൂടുകൊണ്ട് നശിക്കും. മറ്റ് ചില ചെടികൾ പൂക്കളില്ലാതെ മുരടിച്ച് നിൽക്കും. ഈ ചൂട് സമയത്ത് എൻ്റെ പെട്ടൂണിയ ചെടികളുടെ അവസ്ഥ ഇതാണ്. ചൂട് കൂടുന്തോറും പെട്ടൂണിയയുടെ വളർച്ച നിലച്ച് ഇലകളും മഞ്ഞളിച്ച് നിൽക്കുന്നു. കഴിഞ്ഞ മാസം വരെ ഇത്ര ഭംഗിയർ പൂക്കൾ നിറഞ്ഞു നിന്നിരുന്ന ചെടികളാണിത്. ഇപ്പോൾ ഇങ്ങനെ മാറിപ്പോയി. ഈ ചെടി ഏപ്രിൽ മെയ് മാസ വേനൽക്കാലം തീരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നശിച്ചു പോകും. അടുത്ത സീസൺ വരെ ഈ ചെടികൾ നിൽക്കില്ല. അടുത്ത സീസണിലേക്ക് ഈ ചെടികളെ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും വളർത്തുന്ന നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ 15 സീസണൽ ചെടികളെ ഓരോന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. 1. പെട്ടൂണിയ. സീസണൽ പൂച്ചെടികളിൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതും എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്നതുമാണ് പെട്ടൂണിയ ചെടി. നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് പെട്ടൂണിയ ചെടികൾ വളർത്താൻ പറ്റിയത് സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ്. അടുത്ത സീസൺ വരെ പെട്ടൂണിയ ചെടികളെ കൊണ്ടുപോകണമെങ്കിൽ പെട്ടൂണിയ ചെടികളുടെ വിത്തുകൾ നമ്മൾ ശേഖരിക്കാൻ തുടങ്ങണം. പൊതുവെ പെട്ടൂണിയ ചെടികൾ പൂത്തു തീർന്നതും അതിൻ്റെ ഫ്ലവർ കപ്പിനെ വെട്ടി മാറ്റുന്നതാണ് പതിവ്. വിത്തുകൾ ഉണ്ടായാൽ പൂക്കൾ കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വെട്ടി മാറ്റുന്നത്. പക്ഷേ മാർച്ച് ഏപ്രിൽ മാസത്തിൽ അതിൻ്റെ ഫ്ലവർ കപ്പ് വെട്ടി മാറ്റാതെ വിത്തുകൾ ശേഖരിക്കാൻ തുടങ്ങണം. ഇതിൽ കാണുന്നത് പോലെ ഫ്ലവർ കപ്പിനകത്ത് വളരെ ചെറിയ സൈസിൽ കുഞ്ഞു വിത്തുകൾ ഉണ്ടാകും. ഈ വിത്തുകളെ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസ തുടക്കത്തിൽ ഈ വിത്തുകളെ കിളിർപ്പിക്കാനായിട്ടിടാം. അടുത്ത സീസണിൽ പെട്ടൂണിയ ചെടികൾ നമുക്ക് മേടിക്കേണ്ടി വരില്ല. 2. ജമന്തി ചെടികൾ. ജമന്തി ചെടികൾ 2-3 വർഷം ഭംഗിയായിട്ട് നിന്ന് വളരുമെങ്കിലും അടുത്ത സീസണിലേക്ക് ചെടിയെ കൊണ്ടുപോകണമെങ്കിൽ പുതിയ തൈകൾ കിളിർപ്പിക്കാം. ഇല്ല എങ്കിൽ നമ്മുടെ ഈ ചെടികൾ മുരടിച്ച അവസ്ഥയിൽ നിൽക്കും. വേനൽക്കാലത്ത് ചെടിയെ ഓവർ വെയിൽ കൊള്ളാത്ത ഭാഗത്ത് വെച്ച് സൂക്ഷിക്കാം. ജൂൺ ജൂലൈ മാസം മഴക്കാലം തീരുന്ന സമയത്ത് ജമന്തി ചെടികളിൽ നിന്ന് ചെറിയ കമ്പുകൾ വെട്ടിയെടുത്ത് കിളിർപ്പിക്കാൻ തുടങ്ങണം. ആഗസ്റ്റ് മാസം കിളിർപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഒക്ടോബർ നവംബർ മാസത്തിൽ നമ്മൾ കിളിർപ്പിക്കുന്ന തൈകൾ പൂവിടാൻ തുടങ്ങും. ജമന്തി ചെടികൾ കിളിർപ്പിക്കുന്ന രീതിയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3. ഡയാന്തസ്. തണുപ്പ് കാലാവസ്ഥയിൽ നമ്മളെല്ലാവരും വളരെ കോമൺ ആയിട്ട് വളർത്തുന്ന ചെടിയാണ്. കുറച്ച് ചൂട് താങ്ങുന്ന ചെടി ആയതുകൊണ്ട് ഏപ്രിൽ മാസം വരെ ചെടി പൂവിടും. ഏപ്രിൽ മെയ് ആകുമ്പോൾ ഇലകളൊക്കെ ചൂടുകൊണ്ട് കരിയാൻ തുടങ്ങും. ചെടി നശിച്ചു പോകുന്നതിന് മുമ്പ് വിത്തുകളെടുത്ത് മാറ്റിവെക്കാം. ഉണങ്ങിയ പൂക്കളിൽ ഇതിൽ കാണുന്നത് പോലെ ബ്രൗൺ കളറിൽ ചെറിയ തരി പോലത്തെ വിത്തുകൾ ഉണ്ടാകും. ഇങ്ങനെ ശേഖരിക്കുന്ന വിത്തുകളെ സെപ്റ്റംബർ മാസത്തിൽ നിന്ന് കിളിർപ്പിക്കാൻ തുടങ്ങണം. കിളിർപ്പിക്കുന്നതിൽ നിന്ന് 80-90 ദിവസത്തിൽ ചെടി പൂവിടാൻ തുടങ്ങും. പിന്നെ അടുത്ത 5 മാസം പൂക്കളുടെ കളിയാണ്. 4. വെർബീന. നമ്മൾ കാണുന്ന ഈ വെർബീന വള്ളി പോലെ നീണ്ടു പോകുന്ന നാടൻ വെർബീന ചെടിയല്ല. ഈ വെർബീന ചെടി ഒത്തിരി നീണ്ടു വളരാതെ ഷ്രബ് പോലെ നിൽക്കും. ഈ ചെടിയും വേനൽക്കാലത്ത് ഇലകളൊക്കെ ഉണങ്ങിപ്പോകും. പക്ഷെ നാടൻ വെർബീന നന്നായിട്ട് വെയിലിൽ നിൽക്കും. ഈ ചെടിയിൽ നിന്നും വിത്തുകൾ ശേഖരിച്ച് വയ്ക്കുകയാണെങ്കിൽ അടുത്ത സീസണെ വിത്തിൽ നിന്ന് കിളിർപ്പിച്ചെടുക്കാൻ പറ്റും. 5. ഗ്ലാഡിയോലസ്. ഗ്ലാഡിയോലസ് ചെടി നല്ല നീളത്തിൽ ഓർക്കിഡിൻ്റെ ഫ്ലവർ സ്റ്റാക്ക് പോലെ നന്നായിട്ട് നീണ്ടു പൂവിടുന്ന ചെടിയാണ്. ഗ്ലാഡിയോലസ് ചെടി തണുപ്പ് പ്രദേശങ്ങളിൽ വർഷം മുഴുവനും വളരുന്ന ചെടിയാണ്. പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തുമ്പോൾ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് ഈ ചെടി ഭംഗിയോടെ വളർത്താൻ പറ്റുന്നത്. നട്ട് കൊടുത്തതിൽ നിന്ന് 100 ദിവസത്തിൽ പൂവിടുന്ന ചെടി ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വളർത്താൻ പറ്റും.
വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് ചെടിയെ മണ്ണിൽ നിന്ന് ഇളക്കി അതിൻ്റെ കിഴങ്ങുകളെ കഴുകി മാറ്റി സൂക്ഷിക്കാം. സെപ്റ്റംബർ മാസം വീണ്ടും കിളർപ്പിക്കാനായിട്ട് വയ്ക്കുമ്പോൾ ഡിസംബർ ജാനുവരി മാസത്തിൽ നമ്മൾ കിളർപ്പിച്ച തൈകളൊക്കെ പൂവിടും. 6. ആസ്റ്റർ. തണുപ്പുകാല ചെടികളിൽ പെട്ടൂണിക്ക് ശേഷം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് ആസ്റ്റർ. വളരെ വളരെ ഭംഗിയുള്ള ബ്രൈറ്റ് കളർ കളർഫുൾ പൂക്കൾ പൂക്കുന്ന ചെടിയാണ്. ഈ ചെടിയും തണുപ്പ് സ്ഥലങ്ങളിൽ വർഷം മുഴുവനും വളർത്താൻ പറ്റും. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ജൂലൈ ആഗസ്റ്റ് മഴക്കാലം തൊട്ട് ഫെബ്രുവരി മാർച്ച് വരെയാണ് ഈ ചെടിയെ വളർത്താൻ പറ്റുന്നത്. ചൂട് കൂടുമ്പോൾ ഇതിൻ്റെ ഇലകൾ ചുരുണ്ടു ഉണങ്ങും. ഈ ചെടിയിൽ നിന്ന് വിത്തുകൾ ശേഖരിച്ച് വയ്ക്കാം. ജൂലൈ ആഗസ്റ്റ് മഴക്കാലത്ത് വിത്തുകളെ കിളർപ്പിക്കാൻ തുടങ്ങാം. ഈ ചെടിയും കിളിർപ്പിക്കുന്നതിൽ നിന്ന് 90 ദിവസത്തിൽ പൂവിടും. 7. ഗസാനിയ. മറ്റു തണുപ്പുകാല ചെടികൾ പോലെയല്ലാതെ കുറച്ച് ചൂട് താങ്ങാൻ പറ്റുന്ന ചെടിയാണ്. ഇതിനെ വർഷം മുഴുവനും വളർത്താനും പറ്റും. പൂക്കൾ കാണാൻ ജെർബര പൂക്കളുടെ സാമ്യമുള്ള ചെടിയാണ്. നല്ല ചൂട് സമയത്ത്, അതായത് ഏപ്രിൽ മെയ് സമയങ്ങളിൽ, ചെടിയെ ഒത്തിരി വെയിൽ കൊള്ളാത്ത ഭാഗത്തേക്ക് മാറ്റിവെക്കണം. 2-3 മാസം, അതായത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ചെടിക്ക് 1 മുതൽ 2 മണിക്കൂർ രാവിലെ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വച്ചിരുന്നാൽ മതി. അതിനുശേഷം കുറച്ച് കൂടുതൽ വെയിൽ കൊള്ളിക്കാം. ഇങ്ങനെ ചെയ്താൽ ചെടിയെ വേനൽക്കാലത്തും സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ ചൂടുകൊണ്ട് ചെടി നശിക്കാൻ തുടങ്ങുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഉണങ്ങിയ പൂക്കളെ വെട്ടി മാറ്റാതെ നിർത്തണം. എല്ലാ പൂക്കളിലും തീർച്ചയായിട്ടും വിത്തുകളുണ്ടാകും. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിത്തുകളെ കിളർപ്പിക്കാനായിട്ടിടാം. 8. കലഞ്ചു. തണുപ്പുകാലത്ത് ചെടി നിറഞ്ഞു പൂവിടുന്ന സക്കുലൻ വെറൈറ്റി ചെടിയാണ്. ഇതിന് നാടൻ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റിയുമുണ്ട്. 2 വെറൈറ്റിയും വേനൽക്കാലത്ത് വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ ഇലകളിലുള്ള ജലാംശമൊക്കെ നഷ്ടപ്പെട്ട് ഇലകൾ കരിയും. വേനൽക്കാലം തുടങ്ങുന്നതിനു മുമ്പ് കലഞ്ചു ചെടികളെ ഷേഡായ ഭാഗത്തേക്ക് മാറ്റിവെക്കാം. വെയിൽ ഒട്ടും തന്നെ കൊള്ളാത്ത, വെളിച്ചം മാത്രം കിട്ടുന്ന ഭാഗത്തേക്ക് ചെടിയെ മാറ്റിവെക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെടി ഉണങ്ങിപ്പോകാതെ സംരക്ഷിക്കാം. ചൂട് നന്നായിട്ട് കുറഞ്ഞതും ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ചെടിയെ വെയിലത്തേക്ക് മാറ്റിവെച്ചാൽ മതി. കൂടാതെ ആഗസ്റ്റ് മാസത്തിൽ ഇലകളിൽ നിന്നും പുതിയ തൈകൾ കിളിർപ്പിച്ചെടുക്കാം. അങ്ങനെ കിളിർപ്പിക്കുന്ന തൈകൾ 3 മാസത്തിനുള്ളിൽ പൂവിടും. കലഞ്ചോ ചെടികളെ ഇലകളിൽ നിന്ന് കിളിർപ്പിക്കുന്ന രീതിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിന് നോക്കുക. 9. ഏഷ്യാറ്റിക് ലില്ലി. ഗ്ലാഡിയോലസ് പോലെ തണുപ്പുകാലത്ത് വളർത്താൻ പറ്റിയ നല്ല വലിപ്പമുള്ള പൂക്കൾ തരുന്ന വളരെ ഭംഗിയുള്ള ലില്ലി വെറൈറ്റിയാണിത്. വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് ഏഷ്യാറ്റിക് ലില്ലിയുടെ ചെടി മുഴുവനും കരിഞ്ഞ് ഉണങ്ങിപ്പോകും. അങ്ങനെ ചെടി ഉണങ്ങിയതും മണ്ണിനടിയിൽ ഇരിക്കുന്ന കിഴങ്ങുകളെ പുറത്തേക്കെടുക്കണം. കിഴങ്ങുകളെ കഴുകി വൃത്തിയാക്കി അടുത്ത സീസണ് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാം. കുറച്ച് കിഴങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ചെറിയ പ്ലാസ്റ്റിക് ബോക്സിൽ കുറച്ച് ചകിരിച്ചോറിട്ട് അതിനകത്തേക്ക് കിഴങ്ങുകളെ അടുക്കി വെച്ച് ബോക്സ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒത്തിരി കിഴങ്ങൾ ഇരിക്കുന്നു എങ്കിൽ ചെറിയ തുണിപ്പയ്യിൽ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സിൽ ചകിരിച്ചോർ നിറച്ച് കിഴങ്ങുകളെ അതിനകത്ത് സൂക്ഷിക്കാം. 10. ഡാലിയ. ആസ്റ്റർ പോലെ വളരെ ഭംഗിയുള്ള ബ്രൈറ്റ് കളർ പൂക്കൾ പൂക്കുന്ന ചെടിയാണ്. നമ്മൾ ഇതിൽ നോക്കുന്നത് ചെറിയ സൈസിൽ വളരുന്ന മിനി ഡാലിയ ചെടികളെക്കുറിച്ചാണ്. ചൂട് കൂടുന്തോറും ഡാലിയ ചെടിയുടെ ഇലകൾ ചുരുണ്ടു മടങ്ങും. ഇലകൾ കരിയാനും തുടങ്ങും. വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പൂക്കളിൽ നിന്ന് വിത്തുകൾ എടുത്ത് സൂക്ഷിക്കാം. ഒരു പക്ഷേ വേനൽക്കാലത്ത് ചെടി നശിച്ചു പോവുകയാണെങ്കിൽ മണ്ണിനടിയിലുള്ള കുഞ്ഞു കിഴങ്ങുകളെടുത്ത് മാറ്റിവെച്ച് സൂക്ഷിക്കാം. 11. ജെറേനിയം. തണുപ്പ് പ്രദേശങ്ങളിൽ ഈ ചെടിയെ വർഷം മുഴുവനും വെയിലത്ത് വച്ച് വളർത്താം. പക്ഷേ നോർമൽ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് ചെടിയെ നേരിട്ടുള്ള വെയിലത്ത് വയ്ക്കരുത്. 1 മുതൽ 2 മണിക്കൂർ പാർഷ്യൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വലിയ ചെടികളുടെ നിഴലിൽ വച്ച് സംരക്ഷിക്കാം. നല്ല ചൂടുള്ള വെയിലിൽ വയ്ക്കുകയാണെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞ് തണ്ട് മാത്രമായിട്ട് നിൽക്കും. വേനൽക്കാല ചൂടൊക്കെ തീർന്നതിന് ശേഷം നേരിട്ടുള്ള വെയിലത്തേക്ക് മാറ്റിവെക്കാം. പുതിയ ചെടികൾ കിളർപ്പിക്കണമെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ചൂട് കുറഞ്ഞതിന് ശേഷം കമ്പുകൾ വെട്ടിവെച്ച് കിളർപ്പിക്കാം. 12. നസ്ത്രൂഷ്യം. നസ്ത്രൂഷ്യം ചെടി തണുപ്പ് കാലാവസ്ഥയിൽ മാത്രം വളർത്താൻ പറ്റിയ ചെടിയാണ്. വേനൽക്കാല ചൂടിനെ ഈ ചെടിയെക്കൊണ്ട് ഒട്ടും താങ്ങാൻ പറ്റില്ല. ചെടി മുഴുവനും കരിഞ്ഞ് നശിച്ചു പോകും.
വെയിലില്ലാത്ത ഭാഗത്തേക്ക് ചെടിയെ മാറ്റിവെച്ച് സംരക്ഷിക്കാനും പറ്റില്ല. വേനൽക്കാല ചൂട് തുടങ്ങുന്നതിന് മുമ്പ് നസ്ത്രൂഷ്യൻ ചെടിയിൽ നിന്ന് വിത്തുകളെടുത്ത് മാറ്റിവെക്കാം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിത്തുകളെ കിളർപ്പിക്കാനായിട്ട് തുടങ്ങണം. 13. ഹൈബ്രിഡ് വിങ്ക. നമ്മുടെ നാടൻ വിങ്ക പോലെ ഹൈബ്രിഡ് വിങ്ക ചെടി ചൂടുള്ള വെയിലത്ത് ഹെൽത്തി ആയിട്ട് നിൽക്കില്ല. ചൂടൊത്തിരി കൂടുമ്പോൾ ഇലകൾ ചുരുണ്ടു പോവുകയും പതിയെ പതിയെ കമ്പുകൾ കരിഞ്ഞു പോകുവാനും തുടങ്ങും. വേനൽക്കാലത്ത് ചെടിയെ പാർഷ്യൽ വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വയ്ക്കണം. 1 മുതൽ 2 മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ചെടിയെ വച്ചാൽ മതി. വേനൽക്കാലം തീരുന്ന സമയത്ത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ജമന്തി ചെടികൾ പോലെ ഇതിൽ നിന്ന് ചെറിയ കമ്പുകൾ വെട്ടിവെച്ച് കിളിർപ്പിക്കാൻ തുടങ്ങാം. 14. കാലണ്ടുല. ഗസാനിയ ചെടി പോലെ കാലണ്ടുല ചെടിയും കുറച്ച് ചൂടുള്ള വെയിൽ താങ്ങാൻ പറ്റുന്ന ചെടിയാണ്. വേനൽക്കാല ചൂട് ഒത്തിരി കൂടുമ്പോൾ ഒത്തിരി മുരടിക്കും. ചെടിക്ക് 1 അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്രം വെയിൽ കിട്ടുന്ന പാർഷ്യൽ വെയിലത്തേക്ക് ചെടിയെ മാറ്റിവെക്കാം. വേനൽക്കാലം തീർന്ന് മഴക്കാലം തുടങ്ങിയതിന് ശേഷം നേരിട്ടുള്ള വെയിലത്തേക്ക് വയ്ക്കാം. ചെടി നശിച്ചു പോകുമെന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ വിത്തുകൾ എടുത്തു വെച്ച് സംരക്ഷിക്കണം. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വീണ്ടും വിത്തുകളിട്ട് കിളിർപ്പിക്കാം. 15. മിനിയേച്ചർ സിനിയ. നമ്മുടെ നാടൻ സിനിയ പോലെ ചൂടുള്ള വെയിലത്ത് നിൽക്കുന്ന ചെടിയല്ല. തണുപ്പ് കാലത്താണ് ഈ ചെടി നന്നായിട്ട് വളരുന്നത്. ഏപ്രിൽ മെയ് മാസ വേനൽക്കാല ചൂട് തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ വിത്തുകളെയും എടുത്ത് സംരക്ഷിക്കാം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിത്തുകളെ കിളിർപ്പിക്കാൻ തുടങ്ങും. നമ്മൾ ഇതിൽ നോക്കിയിട്ടുള്ള ഒത്തിരി ചെടികളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സീസണൽ ചെടികൾ വളർത്താൻ വളരെ എളുപ്പമാണ്. കുറച്ച് ശ്രദ്ധ മാത്രം കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റും. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ ചെടികളെ അടുത്ത സീസണിലേക്ക് സംരക്ഷിച്ചെടുക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.